വെറും ഒരു മുറി അലോ വേര ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര പൂക്കാത്ത ചെടികളും വീട്ടിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പരിപാലനം കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഇതുപോലെ കൊല്ല കുത്തി പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ ഹാൻഡോറിയ ആണെങ്കിലും ഓർക്കിഡ് ആണെങ്കിലും അടിവശത്തൊക്കെ നല്ലതുപോലെ തൈകളുണ്ട്. അതേപോലെ തന്നെ നല്ല വലിപ്പത്തിൽ ഭംഗിയായിട്ടുള്ള നിറയെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 15-20 ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് വളം കൊടുക്കാറുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡ് ചെടീന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു ചെടീന്റെ ചോട്ടില് നല്ലതുപോലെ തൈകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതൊക്കെ മാറ്റി വേറെ ചട്ടിയിലേക്കൊക്കെ നട്ടിട്ട് നമ്മൾ ചെറിയ ചെറിയ വളങ്ങൾ കൊടുക്കണം കേട്ടോ. അപ്പൊ കൊടുക്കുന്ന വളമാണ് നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പൊ വീട്ടിൽ കളയുന്ന നമ്മുടെ മീന് ചിക്കൻ ഒക്കെ കഴുകിയെടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിന്റെ ചോട്ടില് കൊടുക്കുക. പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. നല്ല മാറ്റായിരിക്കും ചെടികൾക്ക് കിട്ടുന്നത്. പിന്നെ പച്ചരി അരിയൊക്കെ കഴിക്കുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെടീന്റെ ചോട്ടിൽ കൊടുക്കുക. പുളിപ്പിക്കുമ്പോൾ മാത്രം കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഓർക്കിഡ് ആണെങ്കിലും ആന്തോറിയൊക്കെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ അലോവേരയാണ്. അപ്പൊ അലോവേര ഒത്തിരി നല്ലതാണ് ചെടികൾക്ക്. പെട്ടെന്ന് വേര് നല്ലതുപോലെ നിറയാനും അതേപോലെ തന്നെ ചെടികൾക്ക് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അലോവേര നമുക്ക് പല രീതിയിലാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം. കുറെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അലോവേര ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളം ഒഴിച്ചിട്ട് കുപ്പിയിൽ ഇട്ട് വെച്ചാൽ മതി. ഒരര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്നിട്ടൊരു 8-10 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന്ന് ചെറിയ അളവിൽ എടുക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. അപ്പൊ ഇന്ന ചെടിയെന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ചെടിക്കും കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അലോവേര. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇതാ ഞാൻ ഒരു പൊട്ടറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൊട്ടറ്റ തൊലിയൊന്നും കളയാതെ നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത്. ഇപ്പൊ ഞാൻ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് അതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാണ് കേട്ടോ. ഇപ്പൊ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പൊ അരച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും അതിന്റെ ഗുണം കിട്ടും. അപ്പൊ ഞാൻ നല്ല വെട്ടി തിളച്ച് ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ചൂടുള്ള വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ശരിക്കും അതിന്റെ ഗുണം ആ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ കിട്ടും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു 2 ദിവസം ഒന്ന് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ ചെടിക്ക് കൊടുക്കാൻ. ഇപ്പൊ 1 ദിവസം എടുത്ത് വെക്കുമ്പോൾ അതൊന്നും ചെറുതായിട്ട് പുളിക്കും. അപ്പൊ പുളിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മുറി ഒരു കഷ്ണം ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു വളം ഞാനിതാ കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ ചെടീന്റെ ചോട്ടില് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ. ഞാൻ മാക്സിമം നന്നായിട്ട് നേർപ്പിച്ചേ കൊടുക്കുള്ളൂ. കാരണം ഓർക്കിഡ് ആന്തോറി ചെടിക്കൊക്കെ നമ്മൾ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് ചീഞ്ഞു പോകും, അടിവശത്തുള്ള തൈകളൊക്കെ ചീഞ്ഞു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു. ഇനി നമ്മൾ കൊടുക്കുന്നതിന്റെ മുന്നേ ചെയ്യേണ്ടതാണ് ഇതുപോലെ ഒരു കമ്പെടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇളക്കി കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, കാരണം അടിവശത്തൊക്കെ നല്ലതുപോലെ തൈകളൊക്കെ നിറഞ്ഞതുകൊണ്ട് ഒരു കമ്പെടുത്ത് മെല്ലെ ഇങ്ങനെ കുത്തി ഒന്ന് റെഡി ആക്കിയിട്ട് വേണം കേട്ടോ ഈ ഒരു വളം അതിന്റെ ചുവട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറെ തൈകൾ മാറ്റി നടാനുണ്ട്. അപ്പൊ അതിന് പോട്ടിമിക്സ് ഒക്കെ റെഡി ആക്കിയിട്ട് വേണം മാറ്റി നടാൻ. ഇപ്പൊ കണ്ടോ ഇതാണ് നമ്മുടെ ഓർക്കിഡ് നിറയെ ചട്ടിയിലൊക്കെ മൺചട്ടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ തൈകളൊക്കെ നിറഞ്ഞ് ചിലപ്പോൾ ഒക്കെ മൺചട്ടിയൊക്കെ പൊട്ടാറുണ്ട് കേട്ടോ, അത്രയും തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ചുവട്ടിൽ ചെറിയൊരളവിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പൊ എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.